എന്താണ് ഈ ഒരു മത്സരത്തിന്റെ പ്രത്യേകത? എന്താണ് ഇതിന്റെ ഒരു ഉദ്ദേശം? ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ എനിക്കും ഭയങ്കര ഒരു ആകാംക്ഷയുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്ന് പറയാം. നമ്മുടെ ഈ റോയൽ ഐഫ്ലൈസ് പീജിയൻ അസോസിയേഷൻ എന്നുള്ളത് അസോസിയേഷനാണ് ടൂർണമെൻ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ ടൂർണമെൻ്റ് എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ നാഷണൽ ടൂർണമെൻ്റാണ് നമ്മുടെ കമ്മിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിലേക്ക് ഈ ഓൾ ഇന്ത്യയിൽ ചേരുന്ന ഓൾ ഇന്ത്യ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഇത് 5 സ്റ്റേറ്റ് മാത്രമേ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. നിലവിൽ തിരുവനന്തപുരം ബേസ് ചെയ്താണ് ഈ ടൂർണമെൻ്റ് നടക്കും. പാൽഗാപുരം എന്നുള്ള സ്ഥലത്താണ് കമ്മിറ്റി സ്ഥിതി ചെയ്തത്. എന്നാൽ ഈ ടൂർണമെൻ്റ് വ്യാപിച്ച് കിടക്കുന്നത് കേരളം, തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ് എന്നീ സ്റ്റേറ്റുകളിലാണ് ഈ ടൂർണമെൻ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് തന്നെയാണ് അമ്പയർമാരെ ഞങ്ങൾ മറ്റ് സ്റ്റേറ്റുകളിൽ വിട്ട് ആ പറവയെ നമ്മൾ നിയന്ത്രിക്കുകയും ആ പറവ ടൈമുകൾ ഓരോ മെമ്പർമാർക്കും കുടിപ്പിക്കുകയും 1500 പേര് ഈ ടൂർണമെൻറ്റുകളും ചേർന്നിട്ടുണ്ട്, നിലവിൽ ചേർന്നിരിക്കുന്നു. അതിൽ ഒരു ഓരോ മെമ്പർമാർക്കും അവരെ കഴിവുകൾ തെളിയിക്കുന്നുണ്ട്. പിന്നെ ഈ ടൂർണമെൻ്റ് ഒരു വ്യത്യസ്തമായിട്ടാണ് എല്ലാവരും കാണുന്നത്. ഗാവെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഇഷ്ടമാണ്. എന്നാൽ ഞങ്ങളെപ്പോലെയുള്ള ഒരു വ്യക്തികൾക്കും അതുപോലെ ഞങ്ങളെ പ്രാവിനെ സ്നേഹിക്കുന്ന ഓരോരുത്തർക്കും പ്രാവെന്ന് പറയുന്നത് ഒരു ഹരമാണ്. ഇതൊരു എൻ്റർടൈൻമെൻ്റ് പോലെയാണ് ഞങ്ങളിതിനെ കാണുന്നത്. നമ്മുടെ ഒരു നേരം പോക്ക് തന്നെയാണ് ഈ ഒരു പ്രാവ് എന്നുള്ളൊരു കല. ഇതിന് ഒരുപാട് പൈസയും ചിലവാക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഒരുപാട് കഴിവ്, നമ്മുടെ ഓരോ സമയം, നമ്മൾ ജോലിക്ക് പോകുന്നുണ്ട്, കുടുംബമുണ്ട്, ഇതെല്ലാം കഴിഞ്ഞ് തന്നെയാണ് നമ്മൾ ഈ പ്രാവിനെയും ഓർക്കുന്നത്. പ്രാവിൻ്റെ പിറകെ പോയി നമ്മുടെ കുടുംബം നശിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ജോലിക്ക് പോകാതെ കറങ്ങി നടക്കുക, അങ്ങനെയൊന്നുമില്ല. ഒരു ദുശീലങ്ങളും ഇല്ലാതെ തന്നെ ഈ പറവയിൽ പലരും ചേർന്ന് ഈ ടൂർണമെൻറ്റുകളെ പ്രാവ് വിട്ട് പല ടൈമുകളും വയ്ക്കുന്നുണ്ട്. നിലവിൽ തിരുവനന്തപുരം ജില്ലയിൽ നമ്മുടെ റോയൽ സ്ഥിതി ചെയ്യുന്ന നാട്ടിൽ തന്നെ ഒരു വലിയൊരു ടൈമാണ് ഇന്ന് രാവിലെ കുറിച്ചിരിക്കുന്നത്. 4 പ്രാവിനെ വിട്ടു ഓഗസ്റ്റ് മാസം. അതുപോലെ 5 രാവിലെ ഓഗസ്റ്റ് 5/7/23 പ്രാവ് ലാൻഡ് ചെയ്തിരിക്കുന്നത്. അതിനെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഒരു അമ്പയർ ഉണ്ടായിരുന്നു. അതുപോലെ അസോസിയേഷൻ അതിൻ്റെ ഒരു എക്സിക്യൂട്ടീവ് മെമ്പറേയും ഞങ്ങൾ നിർത്തിയിട്ടുണ്ടായിരുന്നു. പ്രാവ് രാവിലെ തന്നെ പ്രാവ് ലാൻഡ് ചെയ്യാനൊരു അവസരം എത്തിയപ്പോൾ നമ്മുടെ കമ്മിറ്റിയുടെ പ്രസിഡൻ്റായ ഞാനും അതുപോലെ നമ്മുടെ കമ്മിറ്റിയുടെ സെക്രട്ടറി അതുപോലെ ജോയിൻറ്റ് സെക്രട്ടറി എന്നിവരെല്ലാവരും ഇവിടെ ലാൻഡ് ചെയ്തു അവരെ പറവയെ നിരീക്ഷിച്ചു. അവർക്ക് നമ്മൾ ടൈം കുറിച്ച് കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്തിരിക്കുന്ന ടൈം